വേദിയിലേക്ക് ക്ഷണിക്കാനുള്ളത്. എൻ്റെ കണക്ക് തെറ്റല്ലെങ്കിൽ 28 ഓൾമോസ്റ്റ് 20 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി. തങ്കത്തിലെ മുത്തുവായി, ആർക്കറിയാമലെ തിവേരയായി, ലീലയിലെ കുട്ടിയപ്പനും, നമ്മുടെ സ്വന്തം നമ്മുടെ ഓൺ വിജുശേഖൻ. വിജുവിനെ കുറിച്ച് പറയാനാണെങ്കിൽ അതിശയോക്തി കലർത്തി പറയുകയല്ല, പക്ഷേ ഏത് ക്യാരക്ടർ ദേഹം ചെയ്താലും ഒന്ന് ഒന്നിനോട് മത്സരിക്കുന്ന രീതിയിൽ അതിനെ ചലച്ചിത്ര പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുവാൻ, അദ്ദേഹം എന്ന നടനെ ഏറ്റവും എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ അത്രയും ഗ്രാബ് ചെയ്യുന്ന ദ വെരി ടാലന്റഡ്, നമ്മുടെ മലയാളത്തിന് മാത്രം സ്വന്തമായിട്ടുള്ള അവർ ഓൺ ബിജു മേനോൻ, ലേസ് ജേർണൽ, നല്ലൊരു ഗ്രേഡ് കൊടുത്തുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. കുറേ നാളുകൾക്ക് ശേഷം രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമയാണ് അല്ലെ, അതിന്റെ സന്തോഷം തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോ എന്താണ് നമ്മളോട് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. കുറേ നാളുകൾക്ക് ശേഷമാണ് സുരേഷ് എട്ടാട്ട് അഭിനയിക്കുന്നത്, സന്തോഷമുണ്ട്. അകൽച തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം ഈ ഒരു സിനിമ ചെയ്യാൻ സാധിച്ചത്. കാരണം ഉമ്മാദായിട്ട് പറയുന്നത് എന്റെ കഥ കേട്ടപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, വിഷണം കമ്മിറ്റി ചെയ്തു പറഞ്ഞു. പിന്നെ ഈ സിനിമയെ പറ്റി കൂടുതൽ പറയാൻ നമുക്ക് അവകാശമില്ല, കാരണം ഒരു സസ്പെൻസ് കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും നല്ലൊരു എൻ്റർടൈനർ ആയിരിക്കും, ഒരുപാട് ചിന്തിക്കുന്ന സിനിമയായിരിക്കും, നിങ്ങളെ എൻഗേജ് ചെയ്യുന്ന സിനിമ. ഞങ്ങളുടെ ഭാഗത്ത് നല്ല എഫേർട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ് ഇനി ഫ്രഷ് ആക്കാൻ തീരുമാനിക്കുന്നുണ്ട്. ഒപ്പം വർക്ക് ചെയ്തു മുന്നിലും പിന്നിൽ പ്രവർത്തിച്ച് എല്ലാവർക്കും നടത്തിയിട്ട്. വിജയുടെ ഒരു കുട്ടി ചോദ്യം കൂടെ ഉണ്ട്. പേഴ്സണലി ഒരു അകലവും ഫീൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു, പക്ഷെ ഓൺ സ്ക്രീനിൽ വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നത്? അതാണ് മെയിൻ ചോദ്യം അറിയേണ്ടതാണ്. ഓൺ സ്ക്രീൻ അങ്ങനെയാണല്ലോ, ഓൺ സ്ക്രീനും വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നുള്ളതാണ്. കഥാപാത്രങ്ങളുടെ സ്വഭാവം അനുസരിച്ച് എന്റെ കയ്യിലിരിപ്പ് കൊണ്ട് കുറച്ച് അകൽച്ച ചിലപ്പോ കഥയുടെ ഒരു ആലേഖനത്തിൽ അത് സ്ക്രീനിൽ കാണുമ്പോൾ ആ അകൽച്ച വല്ലാണ്ട് വളരുന്നത് എന്റെ കയ്യിലിരിപ്പ് ദോഷം കൊണ്ടാണ്. എഡ്ജ് ഓഫ് ദി സീറ്റ് എക്സ്പീരിയൻസ് തരുന്ന ഒരു ത്രില്ലറിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അടുത്തതായി